नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കമ്മീഷൻ ഡോളർ കടത്ത് കേസുകളിൽ പുതിയ അടവ് പയറ്റാൻ ഒരുങ്ങുകയാണ് അന്വേഷണ ഏജൻസികൾ. യുഎഇ കോൺസുലേറ്റിലെ കോൺസൽ ജനറൽ ആയിരുന്ന ജമാൽ ഹുസൈൻ അൽ സാബിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമം തുടങ്ങി കഴിഞ്ഞു. ജമാൽ ഹുസൈന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഗൺമാനായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ജയഘോഷ് അന്വേഷണ സംഘങ്ങൾക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളം ഒഴിവാക്കി പലപ്പോഴും ജമാൽ ഹുസൈൻ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വഴിയാണ് വിദേശത്തേക്ക് സഞ്ചരിച്ചിരുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ജമാൽ ഹുസൈനും കോൺസുലേറ്റിലെ മറ്റ് ഉദ്യോഗസ്ഥരും ദുബായിലേക്ക് മടങ്ങിപ്പോയതും കൊച്ചി വഴിയാണ് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. പലതവണ ജമാലിനെ കൊച്ചിയിലേക്ക് അനുഗമിച്ചിട്ടുണ്ടെന്നും ജയഘോഷ് മൊഴി നൽകി. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്ന ഉടനെ ജയഘോഷ് ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. കള്ളക്കടത്ത് സ്വർണം ഏറ്റുവാങ്ങാൻ കേസിലെ മുഖ്യപ്രതിയായ പി എസ് സരിത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമ്പോൾ പലപ്പോഴും ഒപ്പമുണ്ടായിരുന്നതായും ജയഘോഷ് മൊഴി നൽകി. ഇതേ തുടർന്ന് ജയഘോഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. മാത്രമല്ല കോൺസുലേറ്റിലെ ഇന്ത്യക്കാരായ ജീവനക്കാർ ഗൺമാൻ ജയഘോഷ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ പി എസ് സരിത്ത് സന്ദീപ് നായർ സ്വപ്ന സുരേഷ് സന്തോഷ് ഈപ്പൻ എന്നിവർ നൽകിയ മൊഴികളിലും ജമാൽ ഹുസൈനെതിരാണ്. കുറ്റകൃത്യത്തിൽ ജമാലിന്റെ പങ്കാളിത്തം സംബന്ധിച്ച കൂടുതൽ തെളിവെടുപ്പിനായി ന്യൂഡൽഹിയിലെ സ്ഥാനപതി കാര്യാലയം വഴി യു എ ഇ ഭരണകൂടത്തിന് ഇന്ത്യ അഭ്യർത്ഥന കൈമാറും. എത്രയും വേഗം ജമാൽ ഹുസൈൻ്റെ മൊഴി രേഖപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് എൻ ഐ എ ഇപ്പോൾ ശ്രമിക്കുന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്തും ജമാൽ ഹുസൈനും ഇതിലെ പ്രധാന പങ്കാളികളാണ്. ലോകത്ത് തന്നെ ആദ്യമായാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് വിലാസത്തിലെത്തിയ നയതന്ത്ര ബാഗേജിൽ നിന്നും കസ്റ്റംസ് കള്ളക്കടത്ത് സ്വർണം പിടികൂടിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2020 ജൂലൈ 5 ആഗോള കള്ളക്കടത്ത് ചരിത്രത്തിലെ ഗോൾഡൻ ലെറ്റേഴ്സ് ഡേ ആണ്. അന്നൊരു ബാഗേജ് തുറന്ന് 14 കോടി വില മതിക്കുന്ന 30 കിലോഗ്രാം കള്ളക്കടത്ത് സ്വർണം കസ്റ്റംസ് പുറത്തെടുത്തത്. തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിലെ ഷാർദ് അഫേഴ്സ് റഷീദ് ഖമീസ് അൽ ഷിമീലിയുടെ വിലാസത്തിലാണ് ജൂൺ 30 79 കിലോഗ്രാം തൂക്കമുള്ള ഭക്ഷണ സാധനങ്ങളും ഷൂസും യന്ത്ര സാമഗ്രികളും അടങ്ങുന്ന ബാഗേജ് എത്തിയത്. പതിവായി യു എ ഇ കോൺസുലേറ്റിന് വേണ്ടി ഇത്തരം ബാഗേജുകൾ ഏറ്റുവാങ്ങാൻ എത്താറുള്ള അവരുടെ മുൻ പി ആർ ഒ പി എസ് സരിത് അന്നുമെത്തി. വിയന്ന കൺവെൻഷന്റെ രാജ്യാന്തര ഉടമ്പടി പ്രകാരം എംബസികളിലേക്കും കോൺസുലേറ്റിലേക്കും വരുന്ന നയതന്ത്ര ബാഗേജുകൾക്ക് കസ്റ്റംസ് പരിശോധനയിൽ നിന്നും പരിരക്ഷയുണ്ട്. സാധാരണ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കാർഗോ കോംപ്ലക്സിൽ കോൺസുലേറ്റിന്റെ കത്ത് ഹാജരാക്കി പി എസ് സരിത്ത് തന്നെയാണ് ഡിപ്ലോമാറ്റിക് ബാഗേജുകൾ കസ്റ്റംസ് പരിശോധന ഒഴിവാക്കി ഏറ്റുവാങ്ങി പുറത്തേക്ക് കൊണ്ടുപോകാറുള്ളത്. പക്ഷേ പതിവില്ലാതെ ബില്ലിലെ ചില നിസ്സാര പിഴവുകൾ ചൂണ്ടിക്കാട്ടി ബാഗേജ് അന്ന് കസ്റ്റംസ് തടഞ്ഞുവെച്ചു. അടുത്ത ദിവസങ്ങളിൽ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ബാഗേജ് വിട്ടുകിട്ടാൻ കടുത്ത സമ്മർദ്ദം പല വഴിക്കും ചെലുത്തി. ഡിപ്ലോമാറ്റിക് പദവിയുടെ കരുത്തും അധികാരവും അവർ തുടർച്ചയായി പ്രയോഗിച്ചു കൊണ്ടിരുന്നു. കോൺസൽ സർവപ്രതാപിയായ ജമാൽ ഹുസൈൻ അൽ സാബി ഇടപെട്ടെങ്കിലും ഇത്തവണ വിലപ്പോയില്ല. അദ്ദേഹത്തിന്റെ മുൻ സെക്രട്ടറിയും കോൺസുലേറ്റിലെ മുഖ്യ കാര്യസ്ഥനുമായിരുന്ന സ്വപ്ന പ്രഭ സുരേഷിനെ മുൻനിർത്തിയായിരുന്നു ജമാൽ ഹുസൈൻ്റെ സാമ്പത്തിക ഇടപാടുകളെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അതേസമയം ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. അനധികൃതമായി ഡോളർ സംഘടിപ്പിച്ചത് സന്തോഷ് ഈപ്പന്റെ നേതൃത്വത്തിലാണ് എന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ലൈഫ് മിഷനിലെ കോഴപ്പണമാണ് ഡോളറാക്കി മാറ്റി വിദേശത്തേക്ക് കടത്തിയത്. ഡോളർ കടത്ത് കേസ് അന്വേഷണം ഊർജിതമാകുമ്പോൾ പ്രമുഖരുടെ കള്ളപ്പണ ഹവാല കൈക്കൂലി ഇടപാടുകളിലേക്ക് കൂടി കസ്റ്റംസ് അന്വേഷണം നീളുകയാണ്. ലൈഫ് മിഷൻ ഭവന നിർമ്മാണ കരാർ നേടാൻ സന്തോഷ് ഈപ്പനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥരെക്കുറിച്ചും രാഷ്ട്രീയ പ്രമുഖരെക്കുറിച്ചും കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സന്തോഷ് ഈപ്പന് അക്കൗണ്ടുള്ള ബാങ്കുകളിലെ ഉദ്യോഗസ്ഥരെ കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസിൽ വിളിച്ചു വരുത്തി സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ മാർച്ച് 1 എല്ലാ പ്രതികൾക്കും കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകും. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി മെയ് മാസത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. ഇതിനിടെ സ്വർണ്ണക്കടത്തിലെ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര വ്യവസായി രാജേന്ദ്ര പവാറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. അറസ്റ്റ് സാധ്യത മുൻകൂട്ടി കണ്ട് ഇയാൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക കുറ്റകൃത്യ വിചാരണ കോടതിയുടെ ജാമ്യമില്ലാ വാറണ്ട് ഉള്ളതിനാൽ നിലവിൽ കസ്റ്റംസിന് അറസ്റ്റ് ചെയ്യാൻ യാതൊരുവിധ തടസ്സവുമില്ല. ഇതുവരെ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറി വരികയായിരുന്നു രാജേന്ദ്ര പവാർ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.